ഫ്രണ്ട് വ്യൂ ഒക്കെ അടിപൊളി ഒരു ഫ്ലൈറ്റ് നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കണേ ഈ ഇടിമിന്നുമ്പോ ഇടിമിന്നലേ കൂല എന്നൊക്കെയുള്ള കമന്റ്സ് ഒക്കെ ഞാൻ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ള അതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. പിന്നെ വേറെ കേസ് ഉണ്ട് കഴിഞ്ഞു കൂടെ. അതെ, ആ ട്രെയിനിന്റെ ഡോർ ആണെങ്കിലും കണ്ടോ 3D എലിവേഷനിൽ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണാമായിരിക്കും ഏത് വീടാണ്. അപ്പൊ എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ചേക്കണം. അത് നമ്മുടെ തോമസിയാറിന്റെ വീട്ടിനകത്തോട്ട് കയറിയാണ് ഞാൻ പോകുന്നത്. അതെ, അപ്പൊ ഞങ്ങൾ ഒന്ന് പറപ്പിച്ചോട്ട് വരാം. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങ് പറപ്പിക്കാൻ പോണേ. അത് മാത്രമല്ല ഇതിന്റെ സംഭവം എന്ന് വെച്ചാലേ ഇതാണ് ഒറിജിനാലിറ്റിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ബെഹറിന്റെ ഫ്ലാഗ് ആണല്ലേ ഇത്? അതെ. അപ്പൊ ചേട്ടാ പിന്നെ ഇതെന്താ ഇത് സംഭവം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ആൾക്കാര്. ഇനി ഞാൻ എന്റെ വീടിന്റെ സ്പെഷ്യാലിറ്റികളെ കുറിച്ച് പറയാം. പിന്നെ മീനൊക്കെ എന്തേ? അതാ ഇതണ്ടോ കാരി എന്ന് പറഞ്ഞ മീനാണ് ഇതിനകത്ത്. എന്റെ പോലും കാരിയാണ്ട് കിടക്കണം ഈ മീൻ. ഇത് കാരിയാണ് അല്ലേ? കറണ്ട് ഇല്ലാത്തോണ്ട് അച്ഛന്റെ ഇപ്പോഴത്തെ വീടാണിത്. അതെ, ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. മിനി കിച്ചൺ, ഫ്രിഡ്ജ് ചെറുതൊക്കെ ഉണ്ടാ? ചെറുതാ, ചെറുതിരിപ്പുണ്ടാ ഫ്രിഡ്ജിൽ? ചെറുതിരിപ്പുണ്ടോ? ഓ ഇതാണ് നമ്മുടെ അല്ലേ? എന്റെ പൊന്ന് ബ്രേക്ക്, ഇതാണ് നമ്മുടെ പ്ലെയിന്റെ ഫ്രണ്ട് വശം അല്ലേ? പുറത്തുനിന്ന് കാണണ അല്ലേ? ഇത് സൂപ്പറാ. ഈ പ്ലെയിന്റെ മേളിൽ എന്താ കള്ളിപ്പാലേ? ആ അത് സുഹൃത്തെ, അതാണ് കള്ളിപ്പാലേ. ഞങ്ങളുടെ മൈക്കിളുടെ ക്രിയേഷൻ. മൈക്കിൾ ഫ്രിക്ക് എന്താ സംഭവം? അത് തുടക്കം തൊട്ടാണെങ്കിൽ വീടിന് കണ്ണ് കിട്ടാൻ അറിയാൻ വേണ്ടി ഞങ്ങൾ. അത് മാത്രമല്ല, ബെഹറിലുള്ളവർക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ് ഈ പ്ലെയിൻ. ഹലോ മച്ചമ്മരെ, കേരിവാടാ. ദേ നമ്മളൊപ്പം ഇന്ന് വിൻസെന്റ് ഉണ്ട്, നമ്മുടെ സുഹൃത്ത് അഫ്സലുണ്ട്. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എവിടെയെന്നൊന്ന് പറഞ്ഞോളൂ വിൻസെന്റ് ഏട്ടാ. കറുകച്ചാൽ മല്ലപ്പള്ളിക്ക് അടുത്തുള്ള ഒരു വീട്, തോമസ്യാന്റെ വീട്ടിലെങ്കിലാണ് നിൽക്കുന്നത്. ആ വീട് നമുക്കൊന്ന് കാണാം. തോമസിന്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിന്, പിന്നെ ഒരു ട്രെയിൻ, എന്റെ പൊണ്ണു ബാക്കിലാണെങ്കിൽ ഒരു കപ്പലും. അപ്പൊ ഇന്ന് ആ വീടിന്റെ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ നിൽക്കുന്നത്. വിൻസെന്റ് എണ്ണ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്റെ പഴയ എപ്പിസോഡ് കാണാത്തവർ കാണുക. ഇങ്ങനെയാണ് തേങ്ങാ വിൻസെന്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ വിൻസെന്റ് ഏട്ടൻ. തേങ്ങ വാവുണ്ട് കടിച്ചു കീറുകയും പിന്നെ അതുകൂടാതെ ബൾബൊക്കെ കടിച്ചിരുന്ന മനുഷ്യനാണ്. പുള്ളിയുടെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. മച്ചമ്മരെ ആ പരിപാടി കൊണ്ട് കണ്ടേക്ക്. ഇപ്പൊ മച്ചമ്മരെ നമുക്ക് ആ വീട്ടിലോട്ട് പോകാം. This is Carter Boy. AYZ. Yeah. വാക്കുകൾ കൊണ്ട് പൊട്ടിക്കം കൊണ്ട് നേരിൽ മറിയും ഇതിഹാസം നീ കുറെ പൊണ്ട്. പ്രാണനാണ നിന്റെ മാമ അത് അത്ര കോമഭാരം, അത് കേളി കേറി എറി മാറി നിന്ന് കൊരി എടിയും അറിയും ഇലകൾ പടലളകി നിവർ നാടി മാടി പോയി മല മുകളിൽ കുന്ത്രം കാലി കുത്തി ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി കാടന കാതാകളിലാകി മാറി അവിഞ്ഞ് കുറുകി എരിഞ്ഞ് പതിഞ്ഞ് ആകെ കവിഞ്ഞ് നിറഞ്ഞൊരു പുഞ്ചിരി അറിഞ്ഞു മൊഴിഞ്ഞ് കബറകളെണ്ണി മാഞ്ഞ് അഗ്നി കൊണ്ട് മാറു പൊതിഞ്ഞ് എരിയും അറിയും നിറഞ്ഞ അച്ഛന്റെ അഭിഷ്ട കട്ടിപ്പൂട്ടി പുശി വിശി കാശി കോശി നീട്ടി കെട്ടി പാട്ടാക്കാം കെട്ടി പാട്ടാക്കാം. നമ്മുടെ വീടിന് ഉണർന്നുണ്ട് എന്റെ പൊന്നിലെ ഫ്രീക്ക് നിക്കണത് ഇപ്പൊ കണ്ടില്ലേ? മലയാളിയുടെ അഭിമാനം. പുള്ളിക്ക് വട്ടാന്ന് ഒരേ പോലെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ ആ വട്ടൊക്കെ മാറ്റി വെറുതെ ഫുൾ ഓൺ ഫുൾ പവറാന്ന് പുള്ളി കാണിച്ചു കൊടുത്ത്. അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് അനുപാക്ഷൻ വ്ളോഗിലൂടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളെല്ലാം നമ്മുടെ അച്ഛനെ വെച്ച് മനസ്സിലാക്കാം. ഓക്കെ, വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ ക്രിയേഷൻ ചെയ്ത ഒരു പിക്ചർ ഞാനിവിടെ എലിവേറ്റ് ചെയ്തതേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന എന്റെ മനസ്സിൽ സിമെന്റും കമ്പി മെറ്റലും ഒന്നും ഇല്ലാത്ത ഒരു വീട് വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പ്രകൃതിയെ എല്ലാവരും നശിപ്പിക്കുന്നു. ഞാൻ പ്രകൃതി സ്നേഹിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും കല്ലിനും മണ്ണിനും വേണ്ടി കടി കൂടുമ്പം അതില്ലാതെ പറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്തു. അത് കുറേയൊക്കെ സക്സസ് ആക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. സിമെന്റ് എന്ന് പറഞ്ഞ സംഭവമില്ല ഇതിൽ? സിമെന്റ് ആകെപ്പാടെ 25 ബാഗ് സിമെന്റ് അതിന്റെ ബേസ്, കോൺക്രീറ്റ് ബേസിന് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു കാര്യവും ഇതിനകത്ത് കോൺക്രീറ്റ് എന്ന് തടി ഒന്നുമില്ല. അങ്ങനെയാണ് ഞാനിത് ഈ ഈ പ്രസന്റ് മൂവ്മെന്റ് വരെ ചെയ്തിരിക്കുന്നത്. ഇനിയും ഫ്യൂച്ചറിലുള്ളത് അറിയത്തില്ല. ഇന്റീരിയർ വർക്കൊക്കെ ബാലൻസ് കിടക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഞാൻ സ്റ്റീല് കൊണ്ട് മാത്രമാണ്, സ്റ്റീല് വീ ബോർഡ് കൊണ്ട് മാത്രമാണ് ഈ ബോർഡ് ഈ വീട് ഇത്ര ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കണേ ഈ ഇടിമിന്നുമ്പോ ഇടിമിന്നലേ കൂല എന്നൊക്കെയുള്ള കമന്റ്സ് ഒക്കെ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ള അതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. കാരണം നമ്മൾ എർത്ത് കൊടുക്കുന്ന സ്റ്റീലെ തന്നെ എർത്ത് കൊടുക്കുക. ഇത് ഡയറക്റ്റ് ഭൂമിയിലേക്ക് എർത്ത് പോവുകയാണ്. അറസ്റ്റ് ഒന്നും ഇതിന് ആവശ്യമില്ല. കാരണം ഈ വീടിന് 99% എന്റെ നോളജ് അനുസരിച്ച് ഒന്നും പറ്റത്തില്ല. നമ്മൾ എർത്ത് കൊടുക്കുന്നതും സെയിം സ്റ്റീലിന്റെ ഫെസിലിറ്റി കൊടുക്കുന്നതും ഞാൻ ഡയറക്റ്റ്
ഭൂമിയിലേക്ക് ഉയർത്തി കൊടുത്തിരിക്കുന്നു. ഈ നാട്ടിലെ തന്നെ സൂപ്പർ സ്റ്റാർ ആയി അല്ലേ? അങ്ങനൊന്നും ഇല്ല. അല്ല, ഇവിടുത്തെ ജനങ്ങളൊക്കെ ഒന്ന് കിട്ടിങ്ങിക്കണ. ഞാൻ ആദ്യം ഇത് തുടങ്ങിയപ്പോ സുഹൃത്തെ എല്ലാരും പറഞ്ഞു എനിക്ക് മെന്റൽ പ്രോബ്ലാ വാട്ടാന്ന് പറഞ്ഞു. ഇതുവഴി പോയവരൊക്കെ ചോദിച്ച് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇതെന്നൊക്കെ ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ആൾക്കാർക്ക് പിന്നെ ക്യൂരിയേഷൻ ഏറി ഏറി വന്നു, കൗതുകങ്ങൾ ഏറി ഏറി വന്നു ഓരോ സ്റ്റേജിൽ. ഇപ്പോഴൊക്കെ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് പോലും എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ സാധാരണ ഒരു വീടുണ്ടാകും. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ക്രിയേഷൻ അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് തന്നെ ചെയ്ത വെറൈറ്റികൾ ഇല്ലാതെ വരുമല്ലോ ലോകത്തിൽ, ഒരിക്കലും വെറൈറ്റി അങ്ങനെ അന്നേ ഉണ്ടാകത്തില്ല. നമ്മൾ ഈ കോൺക്രീറ്റിന് വേണ്ടി താങ്കളിപ്പം കണ്ടല്ലോ എൻ്റെ വീട് ഇത്രയും കോൺക്രീറ്റ് ഏരിയ കൊണ്ട് കവർ ചെയ്യുകയാണെന്നിൽ എനിക്ക് ആ സ്പേസുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ മാക്സിമം പ്ലേസ് യൂസ് ചെയ്യത്തക്ക പോലാണ് ഞാൻ എൻ്റെ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ തന്നെ ചെയ്തു, അങ്ങനെ ആരുടെ ഹെൽപ്പ് ഇല്ലെന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. ഓരോ സ്റ്റേജിൽ ഓരോരുത്തരുടെ ചെറുതെങ്കിലും വലുതെങ്കിലും ഒക്കെ ഹെൽപ്പുകളൊക്കെ കിട്ടി. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടുന്ന് എൻ്റെ കോ വർക്കറേയും കൊണ്ടാണ് വന്നത്. അവനാണ് ഇതിൻ്റെ മെയിൻ സ്റ്റീൽ ബീം സ്ട്രക്ചർ എല്ലാം ചെയ്ത്, സോഫി എന്നാണ് അവൻ്റെ പേര്. അവൻ ഒറിജിനൽ ബംഗ്ലാദേശിയാണ്. 3 മാസം വിസ കിട്ടിയുള്ളൂ. ആ ടൈം കൊണ്ട് അവൻ ഈ മെയിൻ സ്ട്രക്ചറുകളെല്ലാം എനിക്ക് ചെയ്ത് തന്നിട്ടാണ് പോയത്. ചേട്ടാ, നമുക്ക് ഇതിന്റെ വീടിന്റെ ഉള്ളിലൊക്കെ ജനങ്ങളൊന്നും കാണിച്ചാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാരും കണ്ടിരിക്കണമെന്നാണ് എന്റെ വിശ്വാസം. ഏ വിൻസെന്റ്, എന്റെ സാധനം പൊള്ളി അൽപ്പൊള്ളി എന്ന് പറഞ്ഞ അൽപ്പൊള്ളി പൂത്തിരി. ഇത് സംഭവം വെറുതെ വേറെ ലെവലാണ് സംഭവം അല്ലെ? അതായത് പുറം രാജ്യങ്ങൾക്ക് പോലും ഇങ്ങനെ ചെയ്തിട്ടുള്ള സംശയമുണ്ട്. ഞാനും മോനും ഒക്കെ ഷെയർ ചെയ്തെടുത്തോളം, ഇതുവരെ ഒരിടത്തും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ മലയാളിയുടെ അഭിമാനമാണ് അല്ലേ? പിന്നെ വേറെ കേസ് ഉണ്ട്, ഇങ്ങനെ കാണിക്കട്ടെ. കപ്പല് നങ്കൂരം സാറ് ശ്രദ്ധിച്ചോ? നങ്കൂരം വളരെ ലൈവ് തോന്നില്ലേ, ഒറിജിനാലിറ്റി നോക്കട്ടെ. അതെ, അത് ഹരി എന്നും പറഞ്ഞൊരു പയ്യനാണ്. കംപ്ലീറ്റ് 3D വർക്കുകൾ, ഇതിന്റെ ഡിസൈൻ മൊത്തം ഞാൻ പറഞ്ഞതനുസരിച്ച് അവൻ ചെയ്തിരിക്കുന്നു. സാർ നിങ്ങളൊക്കെ ഒരു പക്ഷേ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങളുടെയൊക്കെ ഒപ്പീനിയൻ പറഞ്ഞല്ലേ അതിനകത്ത്. അത് ആ ട്രെയിനിന്റെ ഡോർ ആണേലും കണ്ടോ, 3D എലിവേഷനിൽ ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഏത് വ്യൂവിൽ കൂടെ അത് ഓപ്പണായിട്ട് കിട്ടും. ഏത്? ആ ട്രെയിൻ്റെ? ആ ട്രെയിൻ്റെ ഡോറിന്റെ ഡിസൈൻ അവൻ ചെയ്തിരിക്കും. വിൻസെന്റ്, വിൻസെന്റ് പുറത്തുനിന്ന് വന്നല്ലേ? അപ്പൊ ഇതെന്താ തോന്നുന്നത് ഇത് കണ്ടിട്ട്? ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇനിയിപ്പോ കപ്പലിലും പ്ലെയിനിലും കയറാൻ പോകുന്നത്. കപ്പലിലും പ്ലെയിനിലും മാത്രമല്ല, ട്രെയിനിലും നടക്ക് ട്രെയിനിലും കൂടെ കയറി കപ്പലിനും പ്ലെയിനും പോകാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ചേക്കണം. അത് നമ്മുടെ തോമസ് ചാറിന്റെ വീട്ടിനകത്തോട്ട് കയറിയാണ് ഞാൻ പോകുന്നത്. അതെ, അപ്പൊ ഞങ്ങൾ ഒന്ന് പറപ്പിച്ചോട്ട് വരാം. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങ് പറപ്പിക്കാൻ പോണേ. അത് മാത്രമല്ല, ഇതിന്റെ സംഭവം എന്ന് വെച്ചാലേ, ഇത് ഒരു പ്ലെയിനിന്റെ രൂപം തന്നെയാണ് പുള്ളി ഉണ്ടാക്കി വെച്ചേക്കണത്. ആ പ്ലെയിനിന്റെ എലിവേഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഫ്ലാഗിന്റെ ഡിസൈൻ എനിക്ക് എല്ലാം തന്ന നാടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ബെഹറിന്റെ ഫ്ലാഗാണ്. ഓ, അപ്പൊ ബഹറിൻകാർക്ക് അഭിമാനമുണ്ടാ? ബഹറിൻകാർക്ക് അഭിമാനമാണ്. ഈ ചുമലയും വെള്ളയുമായിട്ട് കാണുന്ന ബഹറിന്റെ ഫ്ലാഗിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. ആ 5 കാലുകളും ഇതാണ്, ഒറിജിനാലിറ്റിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ബഹറിന്റെ ഫ്ലാഗാണല്ലേ ഇത്? അതെ, പോറ്റമ്മ എന്ന് പറയാവുന്ന നാടാണ് ബഹറിൻ. അപ്പൊ ഒച്ചമ്മരെ, നമുക്ക് ഈ വീടിന്റെ ഉള്ളിലോട്ട് കയറി വരാം. ഈ വീടിന്റെ ഉള്ളില് ഈ വീട് നിർമ്മിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും വാ ഒച്ചമ്മരെ. അപ്പൊ ഒച്ചമ്മരെ, നമ്മൾ ഈ വീടിന്റെ ഉള്ളിലോട്ട് കയറാൻ പോണേന്. അത് മാത്രമല്ല, ഈ വീട് നിർമ്മിച്ച ആൾക്കാരും അല്ലേ ഉള്ളിലുണ്ട്, അവരെ കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഈ വീടിന്റെ ഉള്ളില് ഈ നിക്കണ ഫ്രീക്ക് എന്താണ് പണിത് വെച്ചേക്കണത് നമുക്ക് നോക്കാം. അപ്പൊ മലയാളികളുടെ തന്നെ അഭിമാനമാണ് ഈ ഫ്രീക്ക്. അപ്പൊ ഒച്ചമ്മരെ, ഈ വീട് എല്ലാരും കൂടെ അങ്ങോട്ട് പറപ്പിച്ചേക്കണം. നമ്മുടെ മലയാളി എന്നും ഞാൻ പറഞ്ഞ അഭിമാനമാണ്. അപ്പൊ വേൾഡ് വൈഡ് മൊത്തം ഈ വീട് അങ്ങോട്ട് പോട്ടെ. സ്ലൈഡിംഗ് സിസ്റ്റത്തിൽ അത് തടി കൊണ്ട് ഒരു സാധനവും എന്റെ വീട്ടിലില്ല. ഇതെല്ലാം ഇനി ഞാൻ പിന്നീട് റിമോട്ടേ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കംപ്ലീറ്റ് ഡോർസും വിൻഡോസും ഞാൻ സ്ലൈഡിംഗ് സിസ്റ്റമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓഹോ, അതുകൊണ്ട് ഇതിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 100% സേഫ്റ്റിയാണ്. സ്റ്റീൽ ഡോറുകളാണ്. ഇതിനെ ഒരു കാരണവശാലും ഗ്യാസ് കട്ടറോ ഗ്രൈൻഡിംഗ് കട്ടറോ ഇല്ലാതെ ഇതിനെ ഒന്നും ചെയ്യാൻ ആർക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റത്തില്ല. പിന്നെ ഇത് ഇതിന്റെ ഇൻസൈഡിൽ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്ന വി ബോർഡ് കൊണ്ടാണ് മേളല്ലേ. ആ ഇൻസൈഡ് ഇത് സീലിംഗ് കംപ്ലീറ്റ് ജിപ്സം വർക്കാണ്. ആ ജിപ്സം വർക്കിനെ കുറിച്ചുള്ള ഞാൻ പിന്നീട് പറയാം. ഇത് പിന്നീട് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാല്, ഈ വീടിന്റെ ഇത് ഹോൾ പാർട്ടീഷനുകളാണ്. ഇതിങ്ങനെ മൂവ് ചെയ്യിച്ച് ക്ലോസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഇത് ഈ വീട് 3 പാർട്ടാകും. സിറ്റ് ഔട്ട്, സെൻട്രൽ ഹോള്, കിച്ചൺ. ഇതിന് അതും സ്ലൈഡിംഗ് സിസ്റ്റമാണ്.
അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട് കംപ്ലീറ്റ് ഒരു ഹോളാണ്. ശരിക്കും പറഞ്ഞാൽ ലുലുമാളാണ്. അതങ്ങനെ തന്നെ, അങ്ങനൊന്നും ഇല്ല. പിന്നെ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ക്രിയേഷൻ ചെയ്തു. ഈ വീട്ടിൽ ആകെപ്പാടെ 25 സിമെന്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് ബേസിന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കംപ്ലീറ്റ് ഇതിന്റെ ടോപ്പ് കംപ്ലീറ്റ് വി ബോർഡും സാൻഡ്വിച്ച് പാനലും വോൾ പാനലുമാണ്. നമ്മളൊക്കെ കോൺക്രീറ്റ് ബിൽഡിംഗിനെക്കാട്ടും ഗ്യാരണ്ടി ഉണ്ട്. എന്താണെന്ന് നമ്മുടെ ലൈഫ് ടൈം ഗ്യാരണ്ടി ആയിട്ട് പറയാം. പിന്നെ കോസ്റ്റ് ലെസ് ആണ് ഇതെല്ലാം. കോൺക്രീറ്റ് ബിൽഡിംഗുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുമാത്രം കല്ലും മണ്ണും നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കണം. ഇതൊന്നും വേണ്ട, ഫാസ്റ്റായിട്ട് വർക്ക് നടക്കും. ഇത് ഞാൻ വന്നിട്ട് മാക്സിമം 6 പോലും ഇത് ചെയ്തിട്ടില്ല. ഇതിന്റെ വർക്ക് 6 കൊണ്ട് ഞാൻ ഇത്ര കംപ്ലീറ്റ് ചെയ്യും ഈ വർക്ക്. ഇത് പിന്നെ ടോയ്ലറ്റ്, എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇനി ഫ്യൂച്ചറിൽ ആണെങ്കിലും അതായിരിക്കും മെയിൻ ആയിട്ട് എന്റെ ഐഡിയയിൽ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. കാരണം ഫാമിലിക്കൊക്കെ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. ഇതിന്റെ സംഭവം എന്താന്ന് ചോദിച്ചാൽ, സുഹൃത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ വീടിന്റെ എല്ലാ സ്ലൈഡിംഗ് സിസ്റ്റങ്ങളാണ്. ഡോറുകളും വിൻഡോകളും എല്ലാം സ്ലൈഡിങ് ഓപ്പൺ ആക്കി താങ്കൾക്ക് കാണാം. ഇത് മേളിൽ വാട്ടർ ടാങ്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫ്രെയിംവർക്ക് കൂട്ടി തന്നെ ഇതിന്റെ മേളിൽ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തു. ഇനി എനിക്ക് ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള യാതൊരു വർക്കും വേണ്ട. ഈ പോർഷൻ കോമൺ ടോയ്ലറ്റും ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏറിയായിട്ട് എന്തെങ്കിലും ഫങ്ഷൻ നടക്കുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യത്തപ്പോൾ എല്ലാവരും വലിയ കിച്ചനായി പോയെന്ന് പറയുന്നു. വലിയ കിച്ചൺ വേണമല്ലോ. നല്ല സ്പേസ് കിച്ചൺ. ഇവരൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വർക്ക്. ഇവരാണ് എന്റെ കോ വർക്കേഴ്സ് എല്ലാം. ഇതാണ് മൈക്കിൾ. മൈക്കിളും മൈക്കിളിന്റെ ബ്രദർ മത്തായി. ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ ബിഗിനിങ് തൊട്ട് ഞാൻ പറഞ്ഞ സോഫിയുടെ കൂടെ ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാം. ഇവരാണ് 99% ഇതിന്റെ എല്ലാ വർക്കുകളും ചെയ്തത്. പിന്നെ മനോജും ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇത് ബിനു. ബിനു എസ് എസിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. ബിനു എല്ലാ വർക്കും എസ് എസിന്റെ ചെയ്യും. അവരിപ്പം കിച്ചൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു പ്ലെയിനും ഒരു കപ്പലും ഒരു ട്രെയിനൊക്കെ ഉള്ള വീടുമാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആദ്യം ഞങ്ങൾ അത്ഭുതമായിരുന്നു. അത്ഭുതം ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നു. കുറച്ചു കാലങ്ങൾ തൊട്ട് മുമ്പ് വരെ നാട്ടുകാരെല്ലാം നമുക്കും തോന്നി വട്ടുണ്ട്. ആദ്യം ഞങ്ങൾ തോന്നിയായിരുന്നു. അല്ല, ആദ്യം നിങ്ങൾക്ക് തോന്നി ഈ പുള്ളിക്ക് വട്ടുണ്ട് അല്ലെ? മുഴു ഭ്രാന്തനാന്ന് തോന്നിയിരുന്നു. മുഴു ഭ്രാന്തൻ. പിന്നെ പണി പുരോഗമിച്ചപ്പോ മനസ്സിലായി എന്തൊക്കെയാ. പണി വന്നപ്പോ മനസ്സിലായത് മച്ചാൻ വേറെ ലെവലാണെന്ന്. ഈ വീട് പണിയാൻ സാധിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അല്ലെ, നിങ്ങളെ ജനങ്ങളെല്ലാം അറിയപ്പണം അല്ലെ. എന്താ പറഞ്ഞത്? സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഇതിൽ പണിയാനും നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ സൂപ്പർ സ്റ്റാറാണ്. അതെ, അതല്ല, അത് മാത്രമല്ല, ഈ സംഭവം മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ്. വേറെ പുള്ളിനെ ഇരുത്തി കൊണ്ട് പൊക്കി പറഞ്ഞല്ല, പുള്ളിക്ക് വട്ടാണെന്നാ എല്ലാം പറഞ്ഞെങ്കിലും. പക്ഷേ ഈ റിസ്ക് എടുത്ത് പണി തുടങ്ങിയ പുള്ളിയുടെ ആ ചങ്കുറ്റം ആംബിയർ അത് വേറെ ലെവലാണ്. എന്റെ ലൈഫിൽ ഓൾമോസ്റ്റ് ഞാൻ കൂടുതൽ യാത്ര ചെയ്തത് ഈ 3 വാഹനങ്ങളിലാണ്. അപ്പം ആദ്യം ഞാൻ ബോംബെ പൂനെയിലായിരുന്നു. അപ്പൊ നമ്മുടെ ജയന്തി ജനതയിൽ പോയിട്ടുള്ള ഓർമ്മകളാണ് ട്രെയിനിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെഹറിലേക്ക് പോയ സമയത്ത് ഒരുപാട് ബെഹറിൻ യാത്രകൾ ചെയ്തപ്പോഴെല്ലാം ഈ ഫ്ലൈറ്റിന്റെ ഓരോ പോർഷനും ഞാൻ നോക്കി കണ്ടുവെക്കും എന്റെ മനസ്സിൽ. എന്തെങ്കിലും ഒരു ക്രിയേഷൻ നടത്തുകയാണെന്ന് വരില്ല നടത്താൻ വേണ്ടിയിട്ട്. അതൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഷൂട്ടിങ്ങോട് കോവിഡ് ഞാൻ ഇതുവരെ ഫാമിലിയോട് ആലോചിച്ചിട്ടില്ല. എന്ത് ചേച്ചിയൊക്കെ എന്ത് പറഞ്ഞു? വൈഫും കുട്ടികളും ആദ്യം എല്ലാവർക്കും ഈ മൈക്കിള് പറഞ്ഞ എല്ലാവർക്കും അല്ലെ. ആദ്യം ചേച്ചിയൊക്കെ പറഞ്ഞ ആ വട്ടാണ്. എന്റെ പൊന്നും എന്റെ കെട്ടിയാണ് ഭ്രാന്തായെന്ന് പറഞ്ഞത്. പിന്നീട് മനസ്സിലായി കെട്ടിയ ആള് പുലിയാണ്. പിന്നീട് അതൊക്കെ മാറി ഓരോ സ്റ്റേജ് കവർ ചെയ്ത് വരുമ്പോഴും ഓരോരുത്തരുടെ മൈൻഡ് മാറാൻ തുടങ്ങി. ഇപ്പൊ ഈ സ്റ്റേജിലായപ്പം എല്ലാരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വിൻസെന്റ് ഭായി ഭയങ്കര സംഭവം ഉണ്ട്. ഭയങ്കര സംഭവം അല്ലെ? ഇവരെ 3 സംഭവിക്കണം അല്ലെ? ഇട്ടിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മുടെ വി ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് വി ബോർഡ് ആണല്ലോ. ഇൻസൈഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീലിന്റെ ഷീറ്റ് വെച്ചേക്കാം. ഇവിടെ സ്റ്റീലിന്റെ ഷീറ്റ് അവിടെ വെച്ചേക്കാം. സ്റ്റീലിന്റെ ഷീറ്റാ. ഇതിന്റെ മണ്ടയ്ക്ക് പേപ്പർ കോട്ടിംഗ് വരുന്നതാണ്. ഓ, ഇത് ഇത് സ്റ്റീലിന്റെ ഷീറ്റാണ്. ഇതിന്റെ മേളിൽ പേപ്പർ കോട്ട് ചെയ്തേക്കണേ. അപ്പൊ അത് പൊളിഞ്ഞൊന്നും പോകൂല. പക്കായിട്ട് സിലിക്കോൺ എല്ലാം വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. മറ്റേ പ്ലെയിന്റെ ഫ്രണ്ട് വശം. ഇതാണ് നമ്മുടെ പ്ലെയിന്റെ ഫ്രണ്ട് വശം അല്ലേ? പുറത്തുനിന്നാണ് അല്ലെ? ഇത് സ്വിച്ച് ഔട്ട് ആക്കി അല്ലേ? ഇവിടെ ഗ്ലാസ് ഒക്കെ വെച്ച് കവർ ചെയ്യും. കവർ ചെയ്യും ഫ്രണ്ട് വശം ഓപ്പൺ ആയിട്ട്. ഇവിടെ നമുക്ക് സ്വിച്ച് ഔട്ട് പോലെ ഇതിന്റെ താഴെ ഒരു മിംഗിൾ ഒക്കെ ഉണ്ട്.
ഇതിന്റെ താഴെ ഓ പൊള്ളിച്ചട്ടാ ഏതിന്റെ അടിയിൽ മീൻകുളൊക്കെ ചെറിയ പൊള്ളിച്ച പണതേനല്ലേ എന്റെ പൊന്ന് ഫ്രീക്കന്മാർ ഇതുണ്ടല്ലേ വെറുതെ കിടക്കാച്ചി സാധനം ഉള്ളു പണം വെച്ചേക്കണത് ഇപ്പൊ ഞാനിതിന്റെ ടയറും പിന്നെ ഇതില് എന്തൊക്കെയാണ് ഫിറ്റ് ചെയ്തേക്കണതൊക്കെ കാണിച്ചുതരാം ഓക്കെ അത് സ്വാഭാവികമല്ലേ ഫ്ലൈറ്റിന്റെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു ടയർ കൊടുക്കണോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതി ആ ടയർ നമ്മുടെ സാധാരണ ടയർ ആണോ ആ സാധാരണ ടയർ തന്നെയാണ് ട്രക്കിന്റെ ടയർ തന്നെ പിടിപ്പിച്ചിരിക്കുകയാണ് ട്രക്കിന് ടയർ അല്ലേ ആ കാണുന്നവർക്കെല്ലാം അത് നല്ലൊരു വ്യൂ ആയിട്ടാ തോന്നുന്നത് എല്ലാരും നല്ല അഭിപ്രായം അതിനെ കുറിച്ചും പറഞ്ഞു സംഭവം കൊള്ളാം ഇത് ട്രക്കിന്റെ ടയർ ആണ് അല്ലേ അതെ കറങ്ങൂല ഇല്ല 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 പിന്നെ ഇത് ഇത് ഫിഷ്ടാങ്ക് അല്ലേ ഇത് ഫിഷ്ടാങ്ക് ആയിട്ട് അല്ലേ ഞങ്ങളൊരു ചെറിയ ടാങ്കായിട്ട് ഇവിടെ വെള്ളം ഒക്കെ ശേഖരിക്കണം ഇൻ കേസ് കാര്യമുണ്ടല്ലോ ഇഷ്ടം പോലെ മീനുണ്ട് അതിനകത്ത് അപ്പൊ സംഭവം കൊള്ളാതെ അപ്പൊ പ്ലെയിനിന്റെ എന്റെ പൊന്നുതേ അപ്പൊ ഇതിന്റെ മുകളിലാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇതാണ് സിറ്റ് ഔട്ട് സിറ്റൌട്ടിന്റെ മുകളിൽ നിന്ന് ദേ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാ കണ്ട ഫിഷ് ടാങ്കും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതാണ് നമ്മുടെ എയറോപ്ലെയിന്റെ ടയർ ഇത് എത്ര സെന്റ് സ്ഥലത്തിലാണിത് 20 സെന്റ് സ്ഥലമേ ഉള്ളൂ ഈ 20 സെന്റ് സ്ഥലത്തിനകത്താണ് ഞാൻ ഈ ക്രിയേഷൻ ചെയ്തിരിക്കുന്നത് 20 സെന്റ് സ്ഥലം അല്ലേ അതെ 20 സെന്റ് സ്ഥലത്തിലാണ് അല്ലേ അതെ ഇതിന്റെ സൈഡ് എലിവേഷൻ ഇതാണല്ലേ അതെ സൈഡ് എലിവേഷൻ അല്ല ഇതാണ് സൈഡ് എലിവേഷൻ വോൾ പാനലാണ് നിങ്ങൾ ടോപ്പിൽ കണ്ട കിച്ചണും അതിന്റെ ഔട്ട് സൈഡും അല്ല ഇതാണ് എന്റെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ഇത് ഞാൻ ഒരു വൺ വേ സിസ്റ്റമായിട്ട് കൊടുത്തിരിക്കുകയാണ് ആർക്കും വണ്ടി വന്ന് തിരിക്കുകയോ ഒന്നും വേണ്ട ഇതുവഴി തന്നെ കറങ്ങി മേളിൽ കൂടെ തിരിഞ്ഞങ്ങ് പോവാം അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലുലുമാൾ പോലെ അല്ലേ ഇത് മനസ്സിലേട്ടാ ഇതിലേക്ക് കൂടി വണ്ടി ഇങ്ങനെ ഇറക്കുക ഏ ഇങ്ങനെ അങ്ങോട്ട് വരിക അഫ്സലേ മറിക്ക വണ്ടി മാറ്റട്ടെ കറക്കട്ടെ അങ്ങ മറങ്ങാട് ഇതിലേക്ക് കൂടി ഇങ്ങനെ അങ്ങാട് വണ്ടി അങ്ങനെ റോഡിലോട്ട് പോകും കറങ്ങി ഏ ലുലുമാൾ നിനക്ക് എന്താ തോന്നുന്നത് വീടുണ്ടിട്ട് തമാശ പറഞ്ഞല്ലോ വീടിന് മറ്റേ കോട്ടയ പുറത്ത് നോക്കി ചെറിയ ചോറും അകത്തെ വിശാലമായ ചോറും അല്ല പുറത്തു നോക്കിയാ വിശാലമാണ് അകത്ത് അകത്ത് അതിലും വലിയ വിശാലം വിശാലമാണ് അത് മാത്രമല്ല ഈ ഒരു രണ്ടായിരത്തി 2200 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഈ കാണുന്നത് ഇതില് ആകെ സിമെന്റ് ഉപയോഗിച്ചേക്കണത് ഈ കോളങ്ങൾക്ക് മാത്രമേ ഉള്ളു കണ്ട ഇതിൽ മാത്രമുള്ള ആകെ പുള്ളി സിമെന്റ് ഉപയോഗിച്ചേക്കണത് അല്ലേ അത് തന്നെ ഇത് കാണുന്നുണ്ടല്ലോ ഇത് കംപ്ലീറ്റ് ഐ ബീം കോളങ്ങളും ഐ ബീം ആണ് ബീമുകൾ കംപ്ലീറ്റ് ഐ ബീം ആണ് ചെയ്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് സ്റ്റീലാണ് അതാണ് ഇതിന്റെ ഡ്രൈനേജ് സിസ്റ്റം അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ഭിത്തിയും കിഴിക്കണ്ട ഒന്നും ചെയ്യണ്ട നമ്മുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്ക് എന്തുമാത്രം ഭിത്തി അടിച്ചു പൊട്ടിക്കുകയും കിഴിക്കുകയോ ഒക്കെ ചെയ്യണം ഇത് ഈസി ആയിട്ട് ഞങ്ങൾ കണ്ടോ ഡ്രൈനേജ് സിസ്റ്റം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സേഫ്റ്റി ടാങ്ക് എനിക്ക് ഔട്ട് സൈഡിൽ കൊടുക്കാനും പറ്റി കുഴിക്കുകയും പിടിക്കുകയും ഒന്നും വേണം വേണം ഇവിടെ ഔട്ട് സൈഡിൽ സേഫ്റ്റി ടാങ്ക് അല്ലേ അതെ ഇതാണ് സെപ്റ്റി ടാങ്ക് ഇവിടെ സെപ്റ്റി ടാങ്ക് ആക്കി അല്ലേ ഇത് കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ പോലെ അല്ല വിൻസെന്റ് ഇതിനെ വിൻസെന്റ് ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ പോലെ തന്നെ ഇതിന്റെ ഏത് സൈഡിലേക്കും എനിക്ക് ഇത് എക്സ്റ്റൻഷൻ നടക്കും നമ്മുടെ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിലൊക്കെ ഒരു സൈഡിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റുമോ ഇല്ല ഇത് എനിക്കിപ്പോ ഇവിടെ റൂം ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ ഒരു കോളത്തിന്റെ ചെലവേ വരത്തുള്ളൂ ഇതേ അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്ത റൂമാണ് അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ അതല്ല ഈ പുള്ളി തേങ്ങ കടിച്ചും ബൾബും കടിച്ചു നിന്ന് ആൾക്കാരെ അത്ഭുതപ്പെടുത്തിയ പുള്ളി അച്ചായന്റെ വീട് കണ്ടപ്പ തേങ്ങ വിൻസെന്റ് ഞെട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ തേങ്ങ വിൻസെന്റ് മാറി ഒരു പിടി വിൻസെന്റ് അതായത് കൊറോണ കാലത്ത് ആൾക്കാർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കാര്യം ഇപ്പൊ നാട്ടിലെ ഹീറോ ആയിട്ടാണ് പുള്ളി നല്ല മനസ്സുള്ളവർക്കേ അത് പറ്റുള്ളൂ അതെ മനസ്സിൽ കളങ്കം ഇല്ലാത്തവർക്കേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അവരെ നമ്മൾ അഭിനന്ദിക്കണം ഈ വെള്ളപ്പൊക്കം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ചെയ്യും അതാണ് ഞാൻ കുട്ടനാട്ടിൽ നിന്ന് കവർ ചെയ്യാൻ വന്നവരോടൊക്കെ ഇതാണ് ഞാൻ എന്റെ മെയിൻ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് ഇത് എന്റെ അഭിപ്രായത്തിൽ കേരള ഗവൺമെന്റ് ഇത് ഫോളോ അപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കും താങ്കൾക്കും ഒരു പക്ഷേ തോന്നുന്നുണ്ടായിരിക്കും എനിക്ക് അറിയത്തില്ല കാരണം ഇതിന്റെ വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിൽ എന്തെങ്കിലും സംഭവിക്കാൻ തോന്നുന്നുണ്ടോ ഈ ബിൽഡിങ്ങിന് ഇല്ല ഇത് നമ്മുടെ കുട്ടനാടൻ പ്രദേശങ്ങളിൽ 100% ഫോളോ അപ്പ് ചെയ്യാവുന്ന ഒരു സ്ട്രക്ചറായിട്ടാണ് ഞാൻ കരുതുന്നതും പറയുന്നത് കാരണം ഇതിന്റെ വെള്ളപ്പൊക്കത്തെ പേടിക്കണ്ട കാറ്റിനെ പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട കാറ്റ് വന്നാലും ഇതിന്റെ അടിയിൽ കൂടി ഇതൊക്കെ പാസ്സായി പോകും ബിൽഡിങ്ങിനെ എഫക്ട് ചെയ്യത്തില്ല ഒരു കാരണവശാൽ ശ്രദ്ധിച്ചോ വിൻസെന്റ് തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് സീറോ വരാനാണ് എന്റെ ഒപ്പീനിയൻ ചാൻസ് വൺസ് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കോൺക്രീറ്റ് ബിൽഡിങ്ങിന് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മെയിൻ്റെനൻസ് നടത്തിയേ പറ്റുമോ ഞാൻ ഇത്രയും ചെയ്തതിൽ നിന്ന് മെയിൻ്റെനൻസിന്റെ എന്റെ പിന്നെ എനിക്ക് കേരളത്തിന്റെ ക്ലൈമറ്റിനെ കുറിച്ച് ഇത് യൂസ് ചെയ്ത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് പറയാനൊക്കത്തില്ല
എനിവേ എന്റെ നോളജ് അനുസരിച്ച് മെയിന്റനൻസ് സീറോ ആകാനാണ് ചാൻസ്. സംഭവ എന്റെ പൊന്നോ കണ്ടില്ല, പുള്ളിയുടെ തല ചെറിയ തലയുടെ ഉള്ളിലും ഉണ്ട്, അതൊന്നും ഇല്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് അവള് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്. ഞാൻ ഈ വീട് കണ്ട് മനസ്സിലാക്കിയടത്തോളം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാല് ആരും പേടിക്കണ്ട, വീട് മുങ്ങിപ്പോകുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അടിപൊളിയാണ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 100% സേഫ്റ്റി ആയിട്ടാണ് അതുപോലെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരാൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഷണം നടത്തണമെന്ന് പറഞ്ഞാൽ 3 സ്റ്റേജ് കഴിയാതെ ഇതിനകത്ത് ആൾക്കാർക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ കള്ളന്മാര് പ്രത്യേകം ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും 3rd stage കഴിഞ്ഞിട്ടേ ഇതിന്റെ ഇൻസൈഡിൽ കയറാനൊക്കെ ഉള്ളൂ. ഫസ്റ്റില് വി ബോർഡ്, സെക്കൻഡിൽ വോൾ പാനൽ, തേർഡിൽ വി ബോർഡ്. അത് കഴിഞ്ഞ് 3 സ്റ്റേജ് അതിന്റെ ഫ്രെയിം വർക്കും കട്ട് ചെയ്തിട്ട് അകത്ത് കയറാനൊക്കെ. ഹാങ്കറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് എന്റെ ഇവിടെ വർക്ക് കംപ്ലീറ്റ് 3D വർക്കുകൾ ചെയ്ത ഹരി ക്രിയേറ്റ് ചെയ്തതാണ്. താങ്കളും കണ്ടിട്ട് അത് ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നല്ല ഒപ്പീനിയൻ ആണ് അതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ട്രെയിനിന്റെ വിൻഡോകളെല്ലാം ഹരി ഡിസൈൻ ചെയ്തതാണ്. അപ്പുറത്ത് അതിന്റെ ഡോറ് 3D ഹരി ചെയ്തിട്ടുണ്ട്. അത് നല്ല വ്യൂ ആയിട്ടാണ് കിട്ടുന്നത്. ഏത് ഡയറക്ഷനിൽ നിന്നാലും നമുക്കത് ഓപ്പൺ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ട്രെയിനിന്റെ ആ മറ്റേ ഗ്രില്ലും ആ സെറ്റപ്പ് എല്ലാ സംഭവം ഉണ്ട് അല്ല? അതുതന്നെ. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഈ ആക്സസ്, ഈ പ്ലാറ്റ്ഫോം പോലെ ഈ ആക്സസ് കണ്ടോ ട്രെയിനിന്റെ. ആ ഇതിനി എല്ലാം പ്ലാറ്റ്ഫോം സിസ്റ്റം ആക്കി എടുക്കും ഞാൻ. അതല്ലേ? ആ അതുപോലെ തന്നെയാണ് ഈ ട്രെയിനിന്റെ ഡോർ സിസ്റ്റം. എവിടെ ഇതാണ് 3D ചെയ്തിരിക്കുന്നത്. താങ്കൾ ഏത് വ്യൂവിൽ നിന്ന് നോക്കിയാലും അത് ഓപ്പൺ ആയിട്ട് തോന്നുന്നു താങ്കൾക്ക്. ഈ ഡോർ 3D ആണ് ചെയ്തേക്കുന്നത്. ഏത് വ്യൂവിൽ നിന്നാലും ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആണ്. താങ്കൾ ചെക്ക് ചെയ്തോ? ശരിയാണല്ലോ. അതാണ് സംഭവം. ഹരിയുടെ കഴിവ് അതാണ് ഞങ്ങൾ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്തത്. ഇതാണ് ഹരിബായുടെ കഴിവ് അല്ലേ? പുള്ളിപ്പോ ഇവിടെ ഇന്നലെ ഇന്ന് വന്നില്ലെന്നേ ഉള്ളൂ. രാവിലെ വരാന്ന് പറഞ്ഞിട്ട് പോയത്. എന്തോ കുഞ്ഞിന്റെ പഠിത്ത സംബന്ധമായി എങ്ങോട്ടും കൂടെ പോകണം. ഇതായിരിക്ക ഹരി 3 ദിവസം എടുത്തു ഇത് ക്രിയേറ്റ് ചെയ്യാ. ഇത് മൊത്തം ക്രിയേറ്റ് ചെയ്യാൻ 3 ദിവസം എടുത്തല്ലേ അല്ലേ? അതെ, 3 ദിവസത്തിൽ പുള്ളി പുള്ളി ചെയ്തോ? ബെസ്റ്റ് ആർട്ടിസ്റ്റ് ആണ്, ബെസ്റ്റ് ആർട്ടിസ്റ്റ്. മച്ചാമാരെ അത് മാത്രമല്ല, വേറെ രസമുണ്ട്. പുള്ളി വേറെ ഈ വീട് പണിയാൻ നേരത്ത് വേറെ വീടൊന്നും പുള്ളി പാടൊക്കെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. പുള്ളിയെ താമസിക്കുന്ന വീടാണ് ഇതേ കാണുന്നത്. എന്റെ പൊന്ന് വേറെ വെറൈറ്റി ഫ്രീക്ക് മനുഷ്യനല്ലേ. ആ ഇത് കാണിക്കണമ്പ് വേറെ സംഭവം ഉണ്ട്. ഇതെന്താ? മറ്റേ ജലസംരണി. അത് തന്നെ. ഞാനും മോനും ഇതിനകത്താണ് മിക്കവാറും കുളിക്കുന്നത്. വെള്ളം കളക്ട് ചെയ്ത് ഞങ്ങൾ ഇതിനകത്ത് സേവ് ചെയ്യും. അപ്പൊ ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നേക്കണത് അല്ലേ? ഇതണ്ടോ കാരി എന്ന് പറഞ്ഞ മീനാണ് ഇതിനകത്ത്. എന്റെ പൊന്നു കാര്യാണ്ട് കിടക്കണം ഈ മീൻ. ഇത് കാര്യാണ് അല്ലേ? കാര്യാണ്. അപ്പൊ ഇതിലേക്ക് കൂടി സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു വാൽവ്. ഈ വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് ക്ലീനിങ് ടൈമിൽ ഇത് അങ്ങ് പോകും. ഓ, ഇത് ക്ലീനിങ് ടൈമിൽ ഇതുണ്ട്. അത് വാൽവ് കൊടുത്തേക്കണേ പുള്ളി. ക്ലീനിങ് ടൈമിൽ ഇത് അപ്പുറത്ത് പോയിട്ട് ഈ സ്റ്റോറേജ് ചെയ്യും. വെള്ളം വന്നിങ്ങനെ സ്റ്റോറേജ് ചെയ്യും. സംഭവങ്ങള് എല്ലാം ക്ലീനിങ് കഴിയുമ്പോ എല്ലാത്തിനെയും കളക്ട് ചെയ്ത് അവിടെ കൊണ്ടിടും. ഡാമുകളുടെ ഷട്ടർ സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിനും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വെള്ളം എല്ലാം അങ്ങ് പോകും, സെറ്റപ്പ് ആവും. ഒന്ന് ഓപ്പൺ ആക്കി വിൻസെന്റ് ബാക്ക് ബാലൻസ് ഇല്ല. അഫ്സലേ, എങ്ങനെയുണ്ട് അഫ്സലേ? പിടിക്കടാ ഡാമിന്റെ ഷട്ടർ അങ്ങനെ പൊക്കടാ മോനെ, പൊക്കടാ. ആ വെള്ളമില്ല പിന്നെ എങ്ങനെ മീൻ പോകാൻ? അപ്പൊ ഇങ്ങനെ ഷട്ടർ അല്ലേ ക്ലോസ് ചെയ്താ അവിടെ കിടക്കും. അത് ഇപ്പൊ താമസിക്കുന്നത് ടെമ്പററി, ഞാനും മോനും ഇതിനകത്താണ് താമസിക്കുന്നത്. അപ്പൊ അച്ചായനും മകനും ഇപ്പൊ താമസിക്കണ വീട്ടിലോട്ടാണ് നമ്മൾ പോണത്. അതെ, ഇതാണ് അതിന്റെ ടോയ്ലറ്റ് ബാത്റൂം. ഇതാണ് ടോയ്ലറ്റ്. അതെ. ഓ, ഇല്ലാത്തോണ്ട് അച്ചായന്റെ ഇപ്പോഴത്തെ വീടാണിത്. അതെ അല്ലേ? കറണ്ട് ഇല്ലാത്തോണ്ട് ഒരു സ്വല്പം ബുദ്ധിമുട്ടാണ്. ഇജക്കണ്ടല്ല മിനി കിച്ചണ്, ഫ്രിഡ്ജ് ചെറുതൊക്കെ ഉണ്ടാ. ചെറുതണ്ടാ, ചെറുതിരിപ്പുണ്ട ഫ്രിഡ്ജില്. ചെറുതിരിപ്പുണ്ടോ അവിടെ? ആ മതിയില്ല. ഇല്ല. ആ എ സി ഉണ്ട്. ആ എ സി, കിച്ചണ്, എല്ലാ സെറ്റപ്പോടും വന്നേക്കണ. വാഷ് ബേസിന്, വാഷിംഗ് മെഷീന് എല്ലാം ഉണ്ട്. എന്താന്നല്ലേ മനുഷ്യന്റെ തലേ ഈ കൊച്ചു ബുൾഗാൻ താടിയിൽ ഇത്രം ബുദ്ധി ഒളിച്ചിരിപ്പണെന്ന്. ഞാൻ അറിഞ്ഞില്ല. വേറെ ഫ്രീക്ക്, വേറെ ലെവൽ. അപ്പൊ എല്ലാവരും നമ്മുടെ വ്ലോഗ് മാക്സിമം ഷെയർ ചെയ്യണം. തുടക്കം തൊട്ടാണെങ്കിൽ വീടിന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീടിന് കണ്ണ് കിട്ടാതി. അത് കള്ളിപ്പാല. നിങ്ങൾ ഇത് കണ്ടു നോക്കിയതേ, കള്ളിയങ്ങാട്ട് നീലയല്ല കള്ളിപ്പാല. അത് പ്ലെയിന്റെ മേളിൽ കണ്ടതേ. സൂക്ഷിച്ചു നോക്കിയ മലയാളിയുടെ എന്റെ പൊന്നേ, മലയാളികളുടെ ബുദ്ധി. ഇത് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കള്ളിപ്പാല.
കള്ളിപ്പാല വെച്ചാൽ കാണാണ്ടിരിക്കണ ഏ കള്ളിപ്പാല എന്താ കാര്യം കള്ളിപ്പാല ഈ കണ്ണ് ഇടാതിരിക്കാൻ വേണ്ടി കള്ളിപ്പാല നോർമലി വെക്കാറുള്ളൂ ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാ കള്ളിപ്പാല എങ്ങനെ വെക്കാറുള്ളത് ഇത് പെട്ടെന്ന് ഈ സാധനം കരിയോ ആടുകയോ ചെയ്യത്തില്ല എത്ര നിന്നാലും നിൽക്കും പക്ഷെ കണ്ണ് കിട്ടുന്നതനുസരിച്ച് ഇതിന്റെ ഇല പൊഴിയും പാടുമെന്നാണ് പറയാറുള്ളത് ഞങ്ങളത് വെക്കുമ്പോ തന്നെ ഒരാഴ്ച കൊണ്ട് ഇല മൊത്തം പൊഴിഞ്ഞു പോകാറുണ്ട് അപ്പൊ തന്നെ കണ്ടിട്ട് അപ്പൊ കരിങ്കണ്ണന്മാരാണ് ഇവിടെ ഉള്ളത് എന്താ അങ്ങനെ പറയുന്നു അച്ഛനെ ചിരി നോക്കേ അപ്പൊ അച്ഛന്മാരെ കണ്ടില്ലേ പറഞ്ഞ ഫ്രീക്കന്മാരല്ലാണ്ട് എന്റെ പൊന്നോതേ സാധനം നിക്കണത് ഇപ്പത്തില്ല ഞാൻ പറഞ്ഞില്ലേ ബുൾഗാനിലാണ് പുള്ളിയുടെ ആ ബുദ്ധി ഇരിക്കണത് അപ്പൊ അച്ഛാന്റെ അതെ ഇത് കണ്ടല്ല വീടാണ്ടത് അടിപൊളി ഇനി നമ്മ പെരതാമസത്തിന് വരും എന്തേ ഫ്രീക്കളെ എല്ലാരും ഉണ്ടോ അടിപൊളി ഹാപ്പി മൂവ്മെന്റ് ആണ് അപ്പൊ ഹാപ്പി ക്രിസ്മസ് പോലെയാണ് ഹാപ്പി ക്രിസ്മസിന് മുമ്പ് തന്നെ ഹാപ്പി ക്രിസ്മസ് ഇരിക്കുന്നത് എന്താ വെച്ചാൽ അത് മാത്രമല്ല ബെഹറിലുള്ളവർക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ് ഈ പ്ലെയിൻ ബെഹറിലെ ഫ്ലാഗാണ് അച്ഛാൻ ബെഹറിലാണ് വർക്ക് ചെയ്ത് ആ സ്നേഹം ആ മലയാളി എന്നുള്ള പ്രവാസി എന്നുള്ള ആ ഒരു സ്നേഹം ഇവിടെ കാത്തു സൂക്ഷിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ അച്ഛായൻ അപ്പൊ ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക പറഞ്ഞു നമ്മുടെ മച്ചാമാരെ എല്ലാവരും ഇവിടെ പറപ്പിച്ചേക്ക് അപ്പൊ ഇപ്പോഴും ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്റെ ബെല്ലപ്പെട്ട മച്ചാമാരെ ഒരു വെടി വഴിപാടും കൊടുത്തുക അപ്പൊ എല്ലാവർക്കും ഹേയ് ഞാൻ എന്നും തീരുത്തൽ വാദി മനുഷ്യൻ മൃഗമാണ് പാതിര കൂട്ടം വ്യൂഹനാടിയുള്ളില്ല പ്രേമാകം പൂയ മൂലം പുരുട്ടാതി എന്റെ വാകുമാരം മമ്മൂതമാണി ദൈവസഭയിലെ അപരാധി ശുദ്ധീകരണ സ്ഥലത്തെ വാതിലിൽ പാറാവു നിന്നെ അന്തരാത്രി കൊന്നതിൽ നിന്റെ ആശയങ്ങൾ സ്പഷ്ടമല്ല